ജില്ലാ കലക്ടർ, സാഹിത്യകാരനായ ശ്രീ മുണ്ടൂർ സേതുമാധവൻ സാർ, എന്നും നമ്മളുടെ എവർഗ്രീൻ ഹീറോ ആയി നിൽക്കുന്ന മനോജ് കെ ജയൻ, ബഡ്ഡിംഗ് ആക്ട്രസ് അപർണ ബാലമുരളി, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ മിസ്റ്റർ വിജയ് ആനന്ദ്, പി ടി എ പ്രസിഡൻസ്, ഔദ്യോഗിക ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, സത്യം പറഞ്ഞാൽ ഈ പ്രശാന്ത സുന്ദരമായ ഈ അന്തരീക്ഷത്തിലും ഈ പ്രൗഢഗംഭീരമായ അന്തരീക്ഷത്തിലും ഒന്ന് നിൽക്കുവാനും നിങ്ങളെയെല്ലാം കാണുവാനും അഭിസംബോധന ചെയ്യുവാനും അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഈ സ്കൂളിൽ വന്നപ്പോൾ തോന്നിയത്, എനിക്ക് വയസ്സായി പോയല്ലോ, എനിക്ക് BSS ഗുരുകുലത്തിലൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു തോന്നലാണ് ഞാൻ ആ വിഷ്വൽ പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനെ വളരെയധികം ആകർഷിച്ചത്. വിദ്യാഭ്യാസ, കലാ, സാംസ്കാരിക, കായിക എല്ലാ മേഖലകളിലും ഉയർന്ന വിജയം സുഹ്യാർഹമാം വിധം നേടിയ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച് രാവും മുതൽ പകലും മുഴുവൻ ജോലി ചെയ്ത അധ്യാപിക അധ്യാപികമാരെയും ആദ്യം എൻ്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ഇത്രയും അവാർഡുകളും ഇത്രയും സൽപ്പേരും ഈ ജില്ലയ്ക്ക് ഉണ്ടാക്കി തന്ന BSS ഗുരുകുലം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ഔന്നത്യത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്ക് ഉയർന്ന് പടർന്ന് പന്തലിച്ച് നമ്മുടെ പാലക്കാട് ജില്ലയുടെ തന്നെ ഒരു ശിരാകേന്ദ്രമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള അനുഗ്രഹം ജഗദീശ്വരൻ തീർച്ചയായും നമ്മളുടെ ഈ സ്ഥാപനത്തെ നൽകുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. ഞാൻ ഈ ആനുവൽ ഡേ ഉദ്ഘാടനത്തിന് വിദ്യാഭ്യാസത്തിനെ പറ്റി എന്തെങ്കിലും നാല് വാക്ക് പറയണമെന്ന് ആലോചിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കുറേ അറിവ് നേടി അതിനെ നമ്മളുടെ ബ്രെയിനിൽ ഐഡിയലായിട്ട് കിടക്കുന്നതല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. തീർച്ചയായും അത് സ്വഭാവ രൂപീകരണത്തിലൂടെ മനസ്സിൻ്റെ, നമ്മളുടെ മനുഷ്യൻ്റെ ബുദ്ധിശക്തി വികസിപ്പിച്ച് നമ്മളുടെ സമൂഹത്തിന് അത് നന്മയാകുന്ന വിധം ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് കണ്ടുവരുന്ന പ്രവണത, കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവനെ അമേരിക്കയ്ക്ക് അയക്കണോ ആസ്ട്രേലിയയ്ക്ക് അയക്കണോ എന്നുള്ള, അതല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ ജന്മനാടിനോട്, നമ്മുടെ സമൂഹത്തിനോട്, നമ്മുടെ രക്ഷിതാക്കളോട്, നമ്മുടെ സഹോദരി സഹോദരന്മാരോടെല്ലാം കടമകളുണ്ട്. ആ കടമകൾ ഉയർന്നു വരുന്ന വിധത്തിൽ വേണം നമ്മൾ വിദ്യാഭ്യാസം എടുത്തു വരേണ്ടത്. പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊരു ബേസാണ്. ഹൈസ്കൂൾ രണ്ടാമത്തെ സ്റ്റേജിൽ അത് ഒരു വഴികാട്ടിയാണ്. മൂന്നാമത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളുടെ ജീവിതം തന്നെ തീർച്ചയാക്കുന്ന ഒരു വഴിത്തിരിവാണ്. ഈ മൂന്ന് ഘട്ടങ്ങളിലും നമ്മളെ നയിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട അധ്യാപക അധ്യാപികമാരാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കണം. അവരൊരു ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എവിടെ ഉണ്ടോ അവിടെ വിജയം തീർച്ചയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ BSS ഗുരുകുലത്തിൽ കാണുന്നത്. ഈ BSS ഗുരുകുലത്തിനെ പറ്റി പാടുമ്പോൾ എനിക്ക് ഇന്നലെയോ മിന്നാമെന്നോ എന്നെ കാണാൻ വന്നപ്പോൾ ഒരു മാഗസീൻ തന്നു. അതിൽ ഞാൻ നിഖിൽ എന്ന് പറഞ്ഞൊരു കുട്ടി തൻ്റെ സ്കൂളിനെ പറ്റി ഒരു രണ്ട് വരി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഗുരുകുലം ഈസ് നോട്ട് എ സ്കൂൾ, ഇറ്റ് ഈസ് മോർ എ ഫാമിലി ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ലവ് ആൻഡ് ഗുരുകുലം ഈസ് ദ ബെസ്റ്റ് സ്കൂൾ. അപ്പോൾ ആ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മനസ്സിൽ കിടപ്പുള്ള
ഈ സ്കൂളിനെ പറ്റിയിട്ടുള്ള ധാരണ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായി അത് ഉയർത്തിപ്പിടിക്കേണ്ടതാണ് നമ്മളുടെ കർത്തവ്യം. ഇപ്പൊ നമ്മളുടെ മുണ്ടൂർ സേതുബാധൻ സാർ ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാ വിദ്യാർത്ഥികളോടും എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്, നിങ്ങൾ സയൻസ് നല്ലവണ്ണം പഠിക്കണം, എല്ലാം നല്ലവണ്ണം പഠിക്കണം, പക്ഷേ സാഹിത്യത്തെയും ചരിത്രത്തെയും മറന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ ഒരിക്കലും ആലോചിക്കരുത്. നമ്മളുടെ ചരിത്രം, നമ്മളുടെ ലോക ചരിത്രം എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടെണ്ണമാണ് സാഹിത്യവും ചരിത്രവും. എനിക്ക് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ള സ്ലേവ്സ് ഡ്രീം എന്ന പോയം എനിക്ക് മനസ്സിൽ ഓർമ്മ വരികയാണ്. അദ്ദേഹം, അതായത് അന്ന് അമേരിക്കയിൽ കൊടുമ്പിരിക്കൊള്ളുന്ന അടിമത്തത്വം ഉണ്ടാകുമ്പോൾ, അപ്പോൾ അന്ന് ഹെർണി ഡബ്ല്യു ലാങ്ഫെലോ എന്ന ആ മഹാകവി എഴുതി, ബിസൈഡ് ദി അൺഗാദേർഡ് റൈസ് ഹി ലേ ഹിസ് സിക്കിൾ ഇൻ ഹിസ് ഹാൻഡ്, ഹിസ് ബ്രസ്റ്റ് വാസ് ബയർ ആൻഡ് ഹിസ് സ്കാറ്റേർഡ് ഹെയർ വാസ് ബറീഡ് ഇൻ ദ സാൻഡ്, എമംഗ് ദ മിസ്റ്റ് ആൻഡ് ഷാഡോ ഓഫ് ഹിസ് ലീപ് ഹി സാ ഹിസ് നേറ്റീവ് ലാൻഡ്. അത് കഴിഞ്ഞ് അദ്ദേഹം അവസാനം പറഞ്ഞു, അപ്പോഴും ഈ മാസ്റ്റർക്ക് വേണ്ടി അടിമയെ കൺട്രോൾ ചെയ്യുന്ന ആള് ഈ ഡെഡ് ബോഡിയെ തല്ലുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹി ഡിഡ് നോട്ട് ഫീൽ ദ ഡ്രൈവേഴ്സ് വിപ്പ് നോർ ദ ബേണിംഗ് ഹീറ്റ് ഓഫ് ദി ഡേ, ഫോർ ഡെത്ത് ഹാഡ് ഇല്യൂമിനേറ്റഡ് ദ ലാൻഡ് ഓഫ് സ്ലീപ് ആൻഡ് ഹിസ് ലൈഫ്ലെസ് ബോഡി ലേ എ വോൺ ഔട്ട് ഫെറ്റർ ദാറ്റ് ദ സോൾ ഹാഡ് ബ്രോക്കൺ ആൻഡ് ത്രോൺ അവേ. നിങ്ങളെ ഈ അമേരിക്കൻ ചരിത്രം, അമേരിക്കയിലെ അടിമത്തത്തിനെ പറ്റി പഠിക്കാൻ നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിക്കേണ്ട. ഹെൻറി ഡബ്ല്യു ലോങ്ഫെലോവിൻ്റെ ഈ 12 വരി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ചരിത്രം നമ്മളുടെ മുമ്പിൽ വരും. ആ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ മനുഷ്യന് വേണ്ട കമ്പാഷൻ. ഇപ്പോൾ ഇന്നിവിടെ കാണിക്കുമ്പോൾ കാണിച്ചു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു പുതിയ നവോത്ഥാനമാകരുത്. എന്താന്ന് പറഞ്ഞാൽ, എപ്പോഴുമേ എഡ്യൂക്കേഷൻ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹ്യൂമിലിറ്റി, അതായത് ഈഗോ മുഴുവൻ എടുത്തു കളയണം, ഹ്യൂമിലിറ്റി ഉണ്ടാവണം, എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, നമ്മളുടെ സമൂഹത്തിൻ്റെ നമ്മളോടുള്ള കടമ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതെല്ലാം നമ്മൾ ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ നേടിയെടുക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവി വളരെ സുരക്ഷിതമാണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുവാൻ. എനിക്ക് വളരെയധികം ഈ സ്കൂളിനോട് ഇഷ്ടം തോന്നിയത്, വെറും വിദ്യാഭ്യാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്കൂളല്ല. ഓരോ വിദ്യാർത്ഥിയും അധ്യാപക അധ്യാപികമാർ അവരുടെ ടേസ്റ്റിനനുസരിച്ച് മോൾഡ് ചെയ്ത് അവർക്ക് ഏതിലാണോ ഉന്നതിയിൽ എത്തുവാൻ പറ്റുന്നത് എന്നത് കണ്ടുപിടിച്ച് വിദ്യാഭ്യാസം അവർക്കും അതേമാതിരി കലാ സാംസ്കാരിക രംഗങ്ങളിലും അവരെ ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മളെ ഏറ്റവും അധികം ഈ സ്കൂളിനെ പറ്റി എനിക്ക് സന്തോഷമുള്ളത്, സന്തോഷിപ്പിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ സ്കൂൾ അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഞാൻ സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് നീക്കുന്നില്ല. ഇന്ന് നമ്മളുടെ മുണ്ടൂർ സേതുമാധവൻ സാറിന് പുരസ്കാരം സമർപ്പിക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹം 1962 തെറ്റ് എന്ന ഒരു ലേഖനം എഴുതി മലയാള മനോരമയിലൂടെ ആരംഭിച്ച് കലിയുഗം എന്ന സിനിമ പിന്നെ ഉണ്ടാക്കി, പിന്നെ അവിടെ നിന്ന് ഒരു ജൈത്രയാത്ര തുടർന്ന് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ സേതുമാധവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി തന്നെ ആഘോഷിപ്പിക്കാൻ അതിൻ്റെ ഭാരവാഹികളെ പ്രേരിപ്പിച്ച ഒരു ദിവ്യ തേജസ്സാണ്, ഒരു കഴിവുറ്റ മനുഷ്യനാണ്. അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സകലവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതേമാതിരി ഇന്ന് നമ്മുടെ സദസ്സിലിരിക്കുന്ന എവർഗ്രീൻ ഹീറോ മനോജ് കെ ജയൻ, അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആർഡൻ്റ് ഫാനാണ്. അതേമാതിരി നമ്മളുടെ പുതുതായി വരുന്ന നടി അപർണ ബാലമുരളി, അവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്കൂളിൻ്റെ ട്രസ്റ്റിനും സൊസൈറ്റിക്കും ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ച കർത്തവ്യമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു.
long live all, long live Gurukulam High School, Higher Secondary School. Let it bring all prosperity, all goodness, and a noble society in the vicinity of the Palghar district. Thank you, thank you, thank you.